മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെ ഒന്നാം ഇന്നിംഗ്സിൽ എറിഞ്ഞിട്ടതിന് പിന്നിലെ തന്ത്രം എന്തായിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് പേസർ മുഹമ്മദ് സിറാജ്. ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് ടോട്ടലായ 445 റൺസിന് അരികിലോ അതിനു മുകളിലോ ഇംഗ്ലണ്ട് സ്കോർ ചെയ്തേക്കുമെന്നായിരുന്നു കരുതപ്പെട്ടിരുന്നത്. 2 വിക്കറ്റിന് 223 റൺസ് എന്ന ശക്തമായ നിലയിൽ നിന്നും ഇംഗ്ലണ്ട് 319 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. വെറും 95 റൺസ് മാത്രം വിട്ടുകൊടുത്താണ് 8 വിക്കറ്റുകൾ ഇന്ത്യ കടപുഴകിയത്. വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്ന് സ്റ്റാർ ഓഫ് സ്പിന്നർ ആർ അശ്വിൻ രണ്ടാം ദിനത്തിലെ കളിക്ക് ശേഷം ടീം വിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ മൂന്നാം ദിനം ഇംഗ്ലണ്ടിനെ പിടിച്ചുകെട്ടുക ഇന്ത്യക്ക് കടുപ്പമായിരിക്കുമെന്നായിരുന്നു കരുതപ്പെട്ടിരുന്നത്. പക്ഷേ അശ്വിൻ്റെ അഭാവത്തിലും ശേഷിച്ച 4 ബോളർമാരെ വെച്ച് രോഹിത് ശർമ്മ ഇംഗ്ലണ്ടിനെ തകർക്കുകയായിരുന്നു. സിറാജ് 4 വിക്കറ്റുകൾ പെയ്തപ്പോൾ കുൽദീപ് യാദവും രവീന്ദ്ര ജഡേജയും 2 വിക്കറ്റുകളും വീഴ്ത്തി. മൂന്നാം ദിനത്തിലെ മത്സരം അവസാനിച്ച ശേഷം സംസാരിക്കവെയാണ് ഇംഗ്ലണ്ടിനെ എറിഞ്ഞൊതുക്കാൻ സഹായിച്ച പ്ലാൻ എന്തായിരുന്നുവെന്ന് സിറാജ് വെളിപ്പെടുത്തിയത്. ഞങ്ങൾക്ക് 4 ബോളർമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടായിരുന്നു. ഇംഗ്ലണ്ട് ബാറ്റർമാർ ആക്രമിക്കുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായി നിൽക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചിരുന്നു. അവരുടെ ഭാഗത്ത് നിന്നും തെറ്റ് സംഭവിക്കുമെന്ന് അറിയുകയും ചെയ്യാമായിരുന്നു. ഞങ്ങൾ കൂടുതലായൊന്നും പ്ലാൻ ചെയ്തിരുന്നില്ലെന്നതാണ് സത്യം. ഇംഗ്ലണ്ട് ബാറ്റർമാർ പിഴവ് വരുത്തുന്നതിനായി കാത്തിരിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. യോർക്കറുകൾ വിക്കറ്റുകൾ എടുക്കാനുള്ള നല്ലൊരു ഓപ്ഷനാണെന്ന് അറിയാമായിരുന്നുവെന്നും സിറാജ് വിശദമാക്കി. ജോലിഭാരം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നേരത്തെ നടന്ന 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ മുഹമ്മദ് സിറാജിന് ഇന്ത്യ വിശ്രമം നൽകിയിരുന്നു. പകരം മുകേഷ് കുമാറിനെ ഇന്ത്യ കളിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം ബോളിംഗിൽ തികഞ്ഞ പരാജയമായി മാറുകയും ചെയ്തു. 2 ഇന്നിംഗ്സുകളിലുമായി 1 വിക്കറ്റ് മാത്രമാണ് മുകേഷിനെ വീഴ്ത്താൻ കഴിഞ്ഞത്. 3ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ മുകേഷിനെ ഒഴിവാക്കി ഇന്ത്യ സിറാജിനെ തിരിച്ചു വിളിക്കുകയായിരുന്നു. 6 ഡോട്ട് ബോളുകൾ എറിയുക എന്നതാണ് ഒരു ബോളറുടെ പ്രധാനപ്പെട്ട റോൾ. ഇംഗ്ലണ്ട് ബാറ്റർമാർക്ക് തുടർച്ചയായി 6 ഡോട്ട് ബോളുകൾ കളിക്കുക എന്നത് അത്ര പരിചയമുള്ള കാര്യമല്ലെന്ന് ഞങ്ങൾക്ക് അറിയുകയും ചെയ്യാമായിരുന്നു. 2ാം ടെസ്റ്റിൽ വിശ്രമം ലഭിച്ചപ്പോൾ ഞാൻ കുടുംബത്തോടൊപ്പമായിരുന്നു. അവർക്കൊപ്പം അവധി നന്നായി ആഘോഷിച്ചുവെന്നും സിറാജ് കൂട്ടിച്ചേർത്തു.